പ്രഭാഷകർ ഹായ് പാൻ ഇന്ത്യൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം അതായത് നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് പാൻ ഇന്ത്യൻ ബ്ലോഗ്സ് എന്നാണ് അതിന്റെ പേര് അല്ലേ ഇത് പാൻ ഇന്ത്യൻ ലവലി അറിയപ്പെടണം എന്ന് തന്നെ കരുതി തന്നെ ഞങ്ങൾ ഇട്ട പേരാണ് പാൻ ഇന്ത്യൻ ബ്ലോഗ്സ് അങ്ങനെ ആകണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അതെ 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 അപ്പം നമ്മളത് ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ടല്ലേ അല്ല ആകണമെന്നല്ലല്ലോ ഇത് കോട്ടയംകാർക്കുള്ള ബ്ലോഗാണോ ഇത് അല്ല ഇല്ല ഇത് ആലപ്പുഴയ്ക്കോ അല്ല ഇത് കേരളത്തിലെ ജില്ലകൾക്കുള്ള ബ്ലോഗാണോ ഇത് അല്ല ഇത് ചർച്ച ചെയ്യേണ്ടത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് അതിനനുസരിച്ച് നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അത്രേ ഉള്ളൂ നമുക്ക് വലിയ അതൊന്നും അല്ലല്ലോ നമ്മൾ ഇത് വന്നിട്ട് അതെ അതെ അപ്പം ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാലേ ഇപ്പം ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിൽ ഇരിക്കുവായിരുന്നു കുറച്ചു ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഇങ്ങനെ ആഗ്രഹിക്കുന്നു പക്ഷെ നടന്നില്ല നമ്മള് ഫോണിലാട്ടോ നമ്മള് അതെ നമ്മള് ഫോണിലാ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിന്റെ ഏറെ പ്രശ്നങ്ങളൊക്കെ കാണും നിങ്ങൾ അത് ഒന്ന് അല്ലേ അതെ അക്സെപ്റ്റ് ചെയ്യണം അപ്പം നമ്മൾ വന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയം ടൗണിൽ ഒരു കോമഡി പറയുമ്പോ അതിൽ കേറി അത് നശിപ്പിക്കാൻ അല്ലോ കേട്ടില്ല ജനിക്കില്ലായിരുന്നു ആ കോമഡി ഞാൻ കേട്ടില്ല അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഫ്രണ്ട്സ് അക്സെപ്റ്റ് ചെയ്യണം നിങ്ങള് ഒരു ജനനം കൊടുക്കും ഒരു കോമഡിക്ക് സോറി സോറി അത് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യണേ അപ്പം നമ്മൾ പറയാൻ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം ടൗണിൽ നിന്ന് മാറിയ ഒരു 8-10 kilometers മാറി തോട്ടക്കാടെന്ന് പറഞ്ഞൊരു സ്ഥലം പുതുപ്പള്ളി 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 അപ്പുറം അപ്പുറം അവിടെ ഒരു ചെറിയൊരു എന്നാണ് പറയുന്നത് ചെറിയ തോട് 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 ചെറിയൊരു തോടുണ്ട് തോടെന്ന് പറഞ്ഞാൽ തോട് തോട് തോടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവിടെ അതുകൊണ്ടായിരിക്കണം ആ പേര് ഒന്നല്ലേ ആ തോടുമായിട്ട് അത് അപ്പം നമ്മൾ അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കുക ആ സ്ഥലം നിങ്ങളിലേക്ക് എത്തിക്കുക കോട്ടയം ജില്ലയിൽ ആരൊക്കെ ഉണ്ടോ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞായറാഴ്ച സൺഡേ ഒന്ന് ചില്ലി അപ്പൊ പറഞ്ഞു വന്ന ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ കോട്ടയത്തുള്ളവർക്കൊന്ന് ജസ്റ്റ് ചില്ല് ചെയ്യാനും അല്ല ഒന്ന് പോയി നീന്തലൊക്കെ പഠിക്കാനുള്ള താല്പര്യം പ്രത്യേകം പറയണം കാര്യം നിങ്ങൾക്ക് നീന്തൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ആദ്യമേ പോയി ആറ്റിലൊന്നും ഇറങ്ങാതിരിക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നീന്തൽ പഠിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ഒരിക്കലും ആറ്റിലൊന്നും പോയി നേരിട്ട് ഇറങ്ങാതിരിക്കുക മഴ സമയം നമ്മളന്ന് കഴിഞ്ഞ മറ്റേ ജൂണി അതെ 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 അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന മരിച്ചു ജീവിച്ച ആളാ പുനർജന്മം അങ്ങനെ പറയാം അപ്പം നിങ്ങൾക്ക് നീന്തലൊക്കെ പഠിക്കാനും അത്യാവശ്യം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സർക്കിളൊക്കെ ആയിട്ട് ഒന്ന് പോയി ചില്ല് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇതുവരെ നമുക്കൊരു കാര്യം ചെയ്യാം കൂടുതൽ സംസാരിക്കാതെ അവിടെ ചെണ്ട് കാണാം രണ്ട് ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ നമുക്കെന്നാ പോയാലോ വന്നിട്ടുണ്ടേ അല്ലേ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യം അപ്പം സ്ഥലം നിങ്ങള് ഏകദേശം കണ്ടു കാണുമല്ലോ അല്ലേ നമുക്ക് ലൊക്കേഷൻ എന്നായിരുന്നു നമ്മള് ഇവിടെ ഡിസ്ക്രിപ്ഷനിലല്ലേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എവിടെയാണെങ്കിലും നിങ്ങൾ സ്ഥലത്ത് കൊടുക്കും നിങ്ങൾ അത് നോക്കിയാ മതി അതെ 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 അല്ലേ ഇനിയിപ്പോ നമ്മള് പോകുന്ന വഴി അതായത് ഇതാണ് തോട്ടക്കാട് പാലം നമ്മൾ പറഞ്ഞ ഇത് പാലം കൊച്ചുപാലം കൊച്ചുപാലം അല്ലേ ഇതിന്റെ താഴെയാണ് ഈ തോട് ഒഴുകുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാതിരിക്കും എന്നാലും അവർക്ക് മനസ്സിലാകട്ടെ ആ മനസ്സിലാകട്ടെ മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാകാം അല്ലേ നമുക്ക് അങ്ങോട്ട് വഴിയൊക്കെ ഇച്ചിരി മോശപ്പെട്ട വഴിയാ വരുന്നവര് ഇനിയിപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ഇത് കണ്ടിട്ട് വരാൻ നിൽക്കുന്നത് അങ്ങനെയൊന്നും വരല്ലേ പ്രിയപ്പെട്ടവരെ പയ്യെ ഇറങ്ങുക ഈ വഴി തെന്നി കിടക്കുക മഴ സമയമാണ് അതെ 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 നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാട്ടോ നമ്മളുടെ ഓരോ വാക്കുകളും നിങ്ങൾ ആ രീതി വേണം ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താടോ കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയല്ലടാ ഏ എടോ വാഴയല്ല കേട്ടോ പിടിച്ചേക്കുന്നേ എടോ വാഴക്കയ്യല്ല പിടിച്ചേക്കുന്നേന്ന് ഇതാണ്
നമ്മളെല്ലാം കാണിച്ചു തരും, നമ്മുടെ യൂട്യൂബിലൂടെ എന്തും കാണിച്ചു തരും. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മള് നിങ്ങള് എല്ലാം നടക്കുമ്പോഴേ ശ്രദ്ധിക്കണം, കാര്യം നല്ല ഒഴുക്കുണ്ട് ഇവിടെ അല്ലേ. നല്ല നിങ്ങൾക്ക് പുറകെ കാണാതിരിക്കും, നല്ല ഒഴുക്കുണ്ട്. കാര്യം നിങ്ങള് ശ്രദ്ധിച്ച് നടന്നു വന്നില്ലെങ്കിലേ കാല് ഇളകി പോയി കഴിഞ്ഞാലുണ്ടല്ലോ. അപ്പൊ ഇതാട്ടോ നമ്മള് പറഞ്ഞ സ്ഥലം ഇതാ. ഇത് നിങ്ങക്ക് കോരി കുടിക്കാം, കുടിക്കണ്ട കുടിക്കണ്ട, വേണേ കുടിക്കാം. അല്ല നിങ്ങൾക്ക് ഗതി കേട്ടാ കുടിച്ചാ മതി. നിങ്ങൾക്കത് എത്രത്തോളം, നിങ്ങൾക്കിത് ഭംഗി ഫോണിൽ കൂടെ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാര്യം ഇതിന് പരിമിതികളുണ്ടല്ലോ നമ്മുടെ ഫോണിനല്ലേ. പിന്നെ അപ്പൊ നമുക്കെന്നാ അല്ലേ, നല്ല തണുപ്പായി ഒന്നാമേ മഴയൊക്കെ പെയ്തു. അതെ, ഇത് ജൂൺ മാസമാണ്, നിങ്ങൾക്ക് അറിയാലോ സ്കൂൾ തുറന്ന മാസമാണ്, നല്ല മഴയുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ഇത്ര ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കും അല്ലേ. അതെ അതെ, അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ട ആ കാര്യം. അപ്പൊ ഇറങ്ങാൻ പോവാ. ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങള്. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുണ്ടേ, നിങ്ങൾ കൂട്ടുകൂടി വന്നിട്ടേ ഇവിടെ വന്ന് ചാടാൻ നിൽക്കരുതേ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഇവിടെ പ്രായമുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂടെ എപ്പോഴും കാണണം. പിള്ളേരിത് കാണുന്ന കൊച്ചുകുട്ടികളും മുതിർന്നവരും ഒക്കെ നമ്മുടെ ഈ വീഡിയോ കാണും, നമുക്കറിയാം. അതെ അതെ, അത് വിനു. ഓക്കെ ഓക്കെ, എടാ നമുക്ക് അപ്പം നിങ്ങക്ക് ഇവന്റെ ട്രിപ്പിൽ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതും കാണിച്ചു കൊടുക്കാം, അത് കാണിക്കാം. നിങ്ങളെല്ലാരും എല്ലാം കാണും നിങ്ങള്. അതായത് ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസം, ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസവും അങ്ങനെയല്ലല്ലോ നമ്മുടെ ചാനൽ. അല്ലല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ വീക്കിലി ഒരു വീഡിയോ വെച്ച് ഇടുന്നുണ്ട്. വീക്കിലി ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. 7 മണിക്ക് ബിഗ് ബോസ് ഉണ്ടെങ്കിലും മാറ്റി നിർത്തി, ബിഗ് ബോസ് കാണുന്നവരെ പ്രത്യേക ശ്രദ്ധിക്ക്. നിങ്ങളത് കഴിഞ്ഞിട്ടായാലും നമ്മുടെ വീഡിയോ മിസ് ചെയ്യാതെ കാണണം. ഉറപ്പായിട്ടും കാണണം, ഉറപ്പായിട്ടും കാണണം. കാര്യം ഇത് പിന്നീട് പാനിന്റെ എത്താവുള്ളൂ. മോനെ നീന്തലറിയാതെ ചാടല്ലേ. വേറൊരു കാര്യം, ഇവിടെ വലിയ ആരും ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം. പാടായിരിക്കും, നല്ല തണുപ്പാണ്, ഒന്ന് നീങ്ങി എണീക്കാൻ പറ്റാവും. സംഭവിക്കോ അപ്പൊ ഞങ്ങള് കുളിച്ചിട്ട് പതുക്കെ കേറി. കാര്യം നല്ല ഒഴുക്കുണ്ട്, പിന്നെ ഒരുപാട് പേരെ നിന്നില്ല. ഇത് കാണാതിരിക്കല്ലോ അല്ലേ. മിനുവച്ചാൻ ഇവിടെ ഉണ്ട്, മിനുവച്ചാൻ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. അതെ അതെ, അതെ, അതിലെ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മള് ചായ കുടിക്കും. നമ്മളീയൊരു ഈ ഒരു ക്ലൈമറ്റ് നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു ചായ കൂടെ കുടിച്ചാലോ. അതെ, അത് പ്രത്യേകം പറയണം കേട്ടോ. അത് കാര്യം ചോദിച്ചു, ഇവിടെ വന്ന് നിങ്ങൾ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യരുത്. കാര്യം അതിനുള്ള സ്ഥലമല്ല. ആ വൈബ് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ വേറെ വൈബ് പിടിക്കും. അപ്പൊ നാട്ടുകാർ നിങ്ങളെ ഇവിടുന്ന് അതിന് നമുക്ക് ഉത്തരവാദിത്വം ഇല്ല. നമ്മൾക്ക് ഉത്തരവാദിത്വം ഇല്ലല്ലോ. നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, പതുക്കെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി ചായ പിടിക്കുന്ന ഓരോ രംഗങ്ങളും വണ്ടി എടുക്കുന്നതും ഇനിയാണ് നിങ്ങൾ സർപ്രൈസ് ആകാൻ കിടക്കുന്നത്. അതെ 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 അതെ, ഇവിടെ നിങ്ങൾ വരുമ്പോ ശ്രദ്ധിക്കണം. ഇതിപ്പം ഇപ്പൊ നമ്മൾ കേറിപ്പോകുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ അല്ലേ. കാര്യം ഇവിടെ ഉള്ളവർ നമ്മളോടൊന്നും പറഞ്ഞാല് നമ്മൾ തിരിച്ചൊന്നും പറയാതെ അല്ലേ. അല്ലേടോ ക്യാമറ. അപ്പൊ നമ്മള് വണ്ടി എടുക്കാൻ പോവാണ്, നമ്മള് പോയേക്കുവാണ് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ വീക്കിലി എന്നാലും ഒരു വീഡിയോ വെച്ചിടാനാണ് നമ്മുടെയൊക്കെ ഉദ്ദേശം. അപ്പൊ തുടങ്ങിയ ഒരു ചാനലാണ്, വേണേ സബ്സ്ക്രൈബ് ചെയ്യുക, വേണേ ലൈക്ക് ചെയ്യുക. താല്പര്യം ഇല്ലാത്തവര് ഇതൊന്നും ചെയ്യാതിരിക്കുക അല്ലേടാ. നമുക്ക് അങ്ങനെ വണ്ടി എടുക്കുന്നു.
അതൊക്കെ മുന്നോട്ട് പോവാം അല്ലേ. ചൂട് ചായയും നല്ല തണുപ്പത്തിറങ്ങിയ ഒരു ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചൂട് ചായയൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. വല്ലപ്പുഴയിലൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. അതായത് തിരക്കിട്ട ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഓരോരുത്തർക്ക് എന്നാ മോനെ ചുമ്മാ പണിയില്ലാതെ കേട്ടറിങ്ങി എന്നാ കേട്ടറിങ്ങിന് പോയിട്ട് ഒരു രണ്ടു മാസമായി ചുമ്മാ ഈ കഥ വിടാതെ ഉമ്മ യൂട്യൂബ് ആണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടല്ലോ ഇതൊക്കെ പത്ത് പേര് അറിയും മനസ്സിലായോ. ചുമ്മാ കഥ വിടല്ലേ. വണ്ടി ഇട് വണ്ടി ഇട് വണ്ടി വളകി വണ്ടി വളകി നോക്കാതെ ചുമ്മാ അല്ല ഈ പറഞ്ഞ ഇദ്ദേഹമേ പറഞ്ഞയാളേ പറ പറ അല്ല ഞാൻ പറഞ്ഞില്ല എന്നെ അതല്ല മോനെ പറ തൊട്ടടുത്ത വീട്ടിലെ കേട്ടറിങ്ങിന് കസിൻ ചേട്ടന്റെ പൈസ മേടിച്ചവന അയ്യോ അയ്യോ അമ്മേ ഇത് ഇത് വരും ഇത് കാര്യം ഇത് എന്നാ പറയാ ഇത് എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ആ എല്ലാ കോമഡിയിലും കാര്യം ഇതേപോലെ ഒരു കഥാപാത്രത്തെ ഇങ്ങനെ ഒരു കഥാപാത്രം അപ്പൊ ഇങ്ങനെ ഒരു കോമഡി പറയുന്നു അതൊക്കെ ഉൾപ്പെടുത്താം കാര്യം ഉൾപ്പെടുത്തണം ആ ഒന്നും കൂടെ പറയുമായിരുന്നേ പ്രേക്ഷകർക്കൊന്നും കൂടെ ഇഷ്ടപ്പെട്ടേ ഒരു ഫലിതം ഒരിക്കലും വീണ്ടും പറയാൻ പറ്റും. അയ്യോ ഇല്ല മോനെ നീ വണ്ടി എടുത്തോ നമുക്ക് ചായ കുടിക്കുന്നതായിരിക്കും ഇതിനും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ വണ്ടി എടുത്തോ വണ്ടി എടുത്തോ എടുക്കുവാ എടുക്കുവാ എടുക്കുക ഇവിടെ നിക്കല്ലേ കാര്യം നാട്ടുകാർ ഇങ്ങനെയുള്ള കോമഡി കേട്ടാ ഓടിക്കും. നിങ്ങൾ വെള്ളം അടിച്ചോ കേട്ടോ അതാ ഞാൻ പറയുന്നത് അടിച്ചോ അടിച്ചു ഇതുപോലുള്ള കോമഡി അടിക്കല്ലേ യുവാക്കൾക്ക് ഒരിക്കലും അങ്ങനെയുള്ള ഒരു നിങ്ങൾ ഇവിടെ വന്ന് വെള്ളം അടിക്കുക പക്ഷെ ഇവിടെ കോമഡി അടിക്കല്ലേ. ഇതൊക്കെ ചുമ്മാ പറയുന്ന കേട്ടോ ഇത് യൂട്യൂബിൽ വരുന്ന നമുക്ക് അറിയത്തില്ല ഇത് ചുമ്മാ തമാശക്ക് വേണ്ടി ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മള് തമാശയുടെ പുറത്ത് നമ്മൾ പലതും പറയും പക്ഷെ നിങ്ങൾ അതൊന്നും അനുകരിക്കരുത് കേട്ടോ. ഓക്കെ എന്നാൽ നമുക്ക് വണ്ടി വിട്ടാലൊക്കെ പോയാൽ ഓക്കെ ഇനി നമുക്ക് ചായ കുടിക്കുന്നിടത്ത് കാണാം. നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ കുളി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ് കൊക്കോന്നാ നമ്മുടെ അവിടെ അവിടെ ഇതിന് പറയുന്നത് വഴി കണ്ടാ. അപ്പൊ ചുമ്മാ നിങ്ങളുടെ അവിടെയൊക്കെ എന്നാന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം. ഇതും കാണിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി അതാണ് നമ്മുടെ വ്ളോഗ് എല്ലാം കാണിക്കുന്നത്. നമ്മളോട് ഇതിന് കൊക്കോ എന്നാ പറഞ്ഞു നിങ്ങളോട് എന്നാ പറയുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കൊക്കോ അപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് ചായ കുടിക്കാം. നമ്മളിപ്പോ പോയ വഴിക്ക് നിങ്ങളെ ഒരു സ്ഥലം കൂടെ കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ് അല്ലേ. അതെ പുതുപ്പള്ളി പള്ളി എല്ലാവർക്കും അറിയായിരിക്കും കോട്ടയത്തുള്ളവർക്കെല്ലാം അറിയാം. പിന്നെ ആ പള്ളിയുടെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി അര കിലോമീറ്റർ മാറി വന്ന് നിന്നിട്ട് അര കിലോമീറ്റർ അല്ലടോ പിന്നെ ഒരു കിലോമീറ്റർ അടുത്തുണ്ട് ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞ അല്ല നമുക്ക് അങ്ങനെ കിലോമീറ്ററുകൾ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്നറിയോ ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒരുക്കുന്ന വ്ളോഗാ. അതെ അതെ അതെ. അപ്പൊ അതിനകത്ത് കിലോമീറ്ററുകളെ കുറിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് ഇല്ല അത് അറിയാതെ പറഞ്ഞു പോയതാണ് സോറി പ്രേക്ഷകർക്ക് സോറി. നമുക്കെന്നാ അവർക്ക് വേണ്ടി ഈ പള്ളി ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുക്കുക. ഇവിടെ പെരുന്നാള് കഴിഞ്ഞല്ലേ പെരുന്നാള് കഴിഞ്ഞു അടുത്താ കഴിഞ്ഞെന്നാ തോന്നുന്നു. എന്നാലും ആ പള്ളിയുടെ വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണുക. ഇതൊക്കെയാണ് നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും ഉമ്മാനെന്നെ ചെയ്യുന്ന അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോകുന്നു പള്ളി കാണിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നവരോട് പറയാനുള്ള ഉത്തരവേ ഉള്ളൂ. എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലേ സത്യം പറഞ്ഞു. യൂട്യൂബ് തുടങ്ങണം എന്നാ പിടി യൂട്യൂബ് അത്ര കാണിക്കുന്നേ. ഇപ്പൊ ഇത് ലാസ്റ്റ് ഇത് കണ്ടട്ടെ നമ്മൾ തന്നെ ചിരിക്കേണ്ട അവസ്ഥയാവോന്ന് എനിക്കൊരു പേടിയുണ്ട്. ആറ്റിറ്റ്യൂഡ് വിട് കാര്യം അത് അതും കൂടെ പിടിച്ച നാണം കേട്ടല്ലോ നാട്ടുകാർ അതും പറഞ്ഞു ട്രോളും. ഞാൻ പറഞ്ഞോ അല്ല താൻ പറഞ്ഞ ശരിയാ. ഉമ്മാൻ എന്നെ ഈ കാണിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങൾക്കും അതറിയത്തില്ല അല്ലേ അത്ര ഉള്ളൂ. അപ്പൊ ഇതൊക്കെ പള്ളി കാണിക്കും പള്ളി നീ അത് പറഞ്ഞു കൊളവാക്കി നീ അത് പള്ളി കാണിച്ചു കൊടുക്കുക. അതിന് നമ്മളെ പുതുപ്പള്ളി പള്ളിയിലേക്ക് പോകുന്നതിന്റെ അവിടുന്ന് അതായത് പള്ളം വഴി പുതുപ്പള്ളിയിലേക്ക് പോകുമ്പോ പുതുപ്പള്ളിയിലേക്ക് തിരിയുന്നതിന്റെ ആ വളവിന്റെ അവിടെ തന്നെയാണ് പള്ളിയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് കടയുടെ. പോയിട്ട് രണ്ട് ഏത്തക്കാപ്പൂ രണ്ട് ചായ എടുക്കട്ടെ വാങ്ങട്ടെ എന്നാ ചോദ്യം അടിക്കാൻ തരും കേട്ടോ.
നമ്മള് ചായ പറഞ്ഞ് ചായ എത്തിക്കാൻ പോകും. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് വന്നു. ആ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞാൻ പലപ്പോഴും ഈ വഴി പോവും. ഇവിടെ ഏത്തക്കാ ഉച്ച ടൈമിലൊന്നും ആകും. അതെ, ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റിയത് ഇപ്പോഴാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയാണ്. അപ്പൊ നമുക്ക് എന്നാലും ഇത് കഴിച്ചിട്ട് കാണാം അല്ലേ. ഓക്കെ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ആദ്യത്തെ വീഡിയോ. അതെ, കറക്റ്റ്. അങ്ങനെ പറയണം. ഇതൊരു വീഡിയോ തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാര്യം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട്. അല്ലല്ലേ, ഇത് ചിലപ്പോ ആലോചിക്കുക തന്നെ ഇവന്മാരി കാണിക്കുന്ന അങ്ങോട്ട് പോകുന്നത് രണ്ട് ഷോട്ട് ഇതൊക്കെ അങ്ങനെ ചിന്തിക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ തോന്നി, നമ്മളിത് അങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. നമ്മളൊരു ഗ്യാലറി, ഇപ്പൊ നമ്മള് കുറെ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോ കുറെ വീഡിയോ ഒക്കെ എടുത്തിരുന്ന പോലെ നമ്മൾ യൂട്യൂബിൽ ചുമ്മാ എടുത്തിരുന്ന ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ കാണുക, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളത് നാളെ ഒരു അവസരത്തിൽ നമുക്കിത് എടുത്ത് കാണണം തോന്നുമ്പം ഇത്രയും വീഡിയോ, ഇത്രയും കട്ടുകെട്ടായിട്ട് എടുത്ത വീഡിയോ ഞങ്ങള് നിങ്ങൾക്കെല്ലാം ഫോണിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ നമുക്കിത് എവിടെ കാണാൻ പറ്റുമോ? യൂട്യൂബിൽ കിടക്കുവാണെങ്കിൽ കാണാം, യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ കാണണം തോന്നിയാൽ മാത്രം നിങ്ങൾ കാണു, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യും. പിന്നെ ഇതുപോലത്തെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ നല്ല കേട്ടോ. അല്ലേടോ, ഇനിയിപ്പോ നമ്മുടെ ചാനലിൽ വേറെ വെറൈറ്റി പരമായ കുറെ വീഡിയോ വരാൻ കിടക്കുവാണ്. ഒത്തിരി ഒത്തിരി ഒരുപാട് കാര്യം അതിനെ കുറിച്ച് ഇപ്പൊ വേണ്ട പറഞ്ഞ് ഞാനത് അത് ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ഒരുപാടുണ്ട്. അതിനെ കുറിച്ച് ഇപ്പൊ നമ്മള് തൽക്കാലം പറയുന്നില്ല. അത് അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്നാലും ഇത് ഇവിടെ ഒന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വ്ലോഗ് ഇത് വൈറലായിക്കൊണ്ടിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനത്തെ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ആ ഒരു പേര് ചാനലിന് ആ ഒരു പേര് തന്നെ കൊടുക്കാൻ കാര്യം. പാൻ ഇന്ത്യൻ വ്ലോഗ് അതിന്റെ കാര്യം ഇതാ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുക. ഇനിയിപ്പോ നെക്സ്റ്റ് വീഡിയോ ഒക്കെ വാരി വളർന്ന് നിങ്ങള് സപ്പോർട്ട് ചെയ്ത പോലെ ഇരിക്കും. അല്ല, സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ എടുത്തിടൂല്ലോ. ശരിയെന്നാ. ഓക്കെ, ബൈ.